നമസ്തേ ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം ഈ അടുത്ത് കുമ്മനൻ രാജശേഖരൻ ജിയെ കണ്ടപ്പോ ഗ്രന്ഥപുരയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെ പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഞാൻ എഴുതിയ പുസ്തകമാണല്ലോ എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു അതേതു പുസ്തകം എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് അദ്ദേഹം ചിരിക്കാനും തുടങ്ങി പിന്നെ ചിരിയൊക്കെ നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു കാര്യത്തിലേക്ക് വരാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം സാധുശീലൻ പരമേശ്വരൻ പിള്ള രചിച്ച ഹിന്ദു ധർമ്മ പരിചയമാണ് എന്ന് സന്യാസം സ്വീകരിച്ച് സ്വാമി പരമേശ്വരാനന്ദ സരസ്വതി ആവുന്നതിന് മുൻപ് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഈ ഹിന്ദു ധർമ്മ പരിചയം ഈ ഇഷ്ടപുസ്തകത്തെ പറ്റി കുമ്മനം ജി പറയുന്നത് കേൾക്കാം ഇന്ന് ആ പുസ്തകമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് സാദുശീലം പരമേശ്വരം പിള്ള എന്ന പിന്നീട് സന്യാസം സ്വീകരിച്ച പരമേശ്വരാനന്ദ സരസ്വതി സ്വാമിയിൽ എഴുതിയ ഹിന്ദു ധർമ്മ എന്ന പുസ്തകമാണ് ഞാൻ ഒരു ചെറുപ്പകാലം മുതൽ വായിക്കുകയും പ്രചോദിതനാവുകയും ചെയ്തു ഏതൊരു പ്രഭാഷണത്തിന് പോകുമ്പോഴും ഈ പുസ്തകം ഞാൻ വായിക്കുമായിരുന്നു ഈ പുസ്തകം കാണുമ്പോൾ അത് മറിച്ചു നിർത്തുകയും ഒരു ഹിന്ദു അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ലളിതമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പലരും വലിയ കൗതുകമുണ്ടാക്കി ദേവസ്വം ബോർഡ് ജീവനക്കാർ പരീക്ഷയും ഇന്റർവ്യൂവും ഒക്കെ നിശ്ചയിക്കുമ്പോൾ അവർക്ക് വേണ്ടി അയക്കുന്ന കത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു ഈ പുസ്തകത്തെ കുറിച്ച് ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകമാണ് റെഫറൻസ് ആയിട്ട് നിർദ്ദേശിക്കാൻ പോകുന്നു അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുകയെന്നും ദേവസ്വം ബോർഡ് അറിയിക്കുകയായിരുന്നു മറ്റ് വേദ വേദവിതിഹാസ പുരാണങ്ങളും മറ്റു പല ഹിന്ദു ധാർമ്മിക വിഷയങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു പുസ്തകം റെഫറൻസിന് വേണ്ടി നൽകിയിരിക്കുന്നത് മാത്രമേ അങ്ങനെ ഒരു പ്രചാരം ആ കാലയളവിൽ ഹിന്ദു ധർമ്മ പരിചയം എന്ന ഗ്രന്ഥത്തിന് ലഭിച്ചു സ്വാമിജി പറഞ്ഞിട്ടുണ്ട് ദീർഘനാളത്തെ പഠനത്തിനും വായനയ്ക്കും അന്വേഷണത്തിനും ശേഷമാണ് ഈ പുസ്തകം വളരെ കാച്ചിക്കുറച്ചു അദ്ദേഹം ചിട്ടപ്പെടുത്തിയെടുത്തു ഒരു വലിയ കടലിനെ കടലിനെരുക്കൂട്ടി ഇരിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ കൈക്കുമ്പിളിൽ ഒതുങ്ങാൻ പാകത്തിന് തയ്യാറാക്കിയെടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് സ്വാമിജി അഭ്യസത്തിലോട് ഉപയോഗിച്ചത് ഏറ്റവുമധികം ബൃഹത്തായ സർവസ്പർശിയായ വിഷയങ്ങൾ ഈ ഹിന്ദുധർമ്മ പരിചയത്തിലാണുള്ളത് എന്ന് ഈ രണ്ട് പുസ്തകങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഞാൻ ഓർമ്മ എന്തായിരുന്നാലും ഹൈന്ദവ പ്രവർത്തനങ്ങളിൽ എന്നും ഒരു ആശയപരമായ ഒരു പിൻബലം നൽകിയിട്ടുള്ളത് ഈ ഹിന്ദു ധർമ്മ പരിചയം എന്ന പുസ്തകമാണ് ഹിന്ദു ധർമ്മ പരിചയത്തിന്റെ മൂന്ന് കോപ്പികൾ ഉണ്ട് കേട്ടോ എന്റെ കയ്യിലിരിക്കുന്നത് രണ്ടാമത്തെ പതിപ്പാണ് മലയാളത്തിൽ രണ്ട് പതിപ്പും ഒരെണ്ണം തമിഴിലും ഉണ്ട് ടോട്ടൽ നാൽപ്പത്തി നാല് അധ്യായങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ ഹിന്ദു എന്നാൽ ആര് ഹിന്ദു ധർമ്മം എന്താണ് ഷോഡശ സംസ്കാരങ്ങൾ എന്തെല്ലാം ചാതുർവർണ്ണയം എന്താണ് പുനർജന്മം തുടങ്ങി നാൽപ്പത്തി നാല് അധ്യായങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒൻപതാമത്തെ അധ്യായമായ പഞ്ചമഹായജ്ഞങ്ങളാണ് ഞാൻ ഞാനിന്നിവിടെ വായിക്കാൻ പോകുന്നത് സമയപരിമിതി കാരണം മുഴുവൻ വായിക്കുന്നില്ല കേട്ടോ സെലക്ട് ചെയ്ത ചില പോർഷൻസ് വായിക്കാം എൻ്റെ കയ്യിൽ ഹിന്ദു ധർമ്മ പരിചയത്തിന്റെ മൂന്ന് കോപ്പികളുണ്ട് കേട്ടോ രണ്ടെണ്ണം മലയാളമാണ് ഒരെണ്ണം തമിഴിൽ അച്ചടിച്ചതാണേ അപ്പോൾ ഹിന്ദു ധർമ്മ പരിചയം തുടങ്ങാം അധ്യായം ഒൻപത് പഞ്ചമഹായജ്ഞങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ടുന്ന അഞ്ചുവിധം നിത്യകർമാനുഷ്ഠാനങ്ങളെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത് യജ്ഞാനുഷ്ഠാനത്തിൽ തൽപരനായ വ്യക്തിയുടെ വിചാരവും വാക്കും പ്രവൃത്തിയും സദാ നന്മയുളവാക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാണ് ഈ അധ്യായം തുടങ്ങുന്നത് അപ്പോൾ ഇതിനകത്ത് പിന്നീട് സ്വാമിജി പ്രതിപാദിക്കുന്നത് എന്തെല്ലാം എന്ന് വെച്ചാൽ യജ്ഞങ്ങൾ ചെയ്യുന്ന വ്യക്തി സകല പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് സ്വാമിജി അതുപോലെ തന്നെ കോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഭഗവത്ഗീതയിൽ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന നന്മകൾ അതായത് ബ്രഹ്മത്തിലേക്ക് വേഗം എത്തിച്ചേരാം എന്ന് പറയുന്ന കോട്ടുണ്ട് ഭഗവത്ഗീതയിലുള്ള വരികൾ അത് കോട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സ്വാമിജി പറയാണ് വേദവും ഗീതയും ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞാലും ഇതൊക്കെ അറിയാനും അനുഷ്ഠിക്കാനും സമയം വേണ്ടേ പ്രത്യേകിച്ചും പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ഗൃഹസ്ഥാശ്രമിക്ക് ഇതിനൊക്കെ സമയം എവിടെ സന്ധ്യയ്ക്ക് ഭദ്രദീപം കൊളുത്തി ഭഗവത് നാമം ഉച്ചരിക്കാൻ ജോലി തിരക്ക് കൊണ്ട് പ്രായമായവർക്ക് സമയമില്ല പഠിത്ത കൂടുതൽ കൊണ്ട് കുട്ടികൾക്കും സമയമില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പത്തു ഹിന്ദുക്കൾ ഒരിടത്ത് കൂടിയിരുന്ന് മത സാമൂഹിക കാര്യങ്ങളെപ്പറ്റി അറിയുകയും അറിയിക്കുകയും ചെയ്യാൻ സമയമില്ല ധർമ്മഗ്രന്ഥം വായിക്കുവാൻ സമയമില്ല സന്ധ്യാനുഷ്ഠാനത്തിന് സമയമില്ല ഇങ്ങനെ സമയമില്ലെന്ന പല്ലവി സഹജമായി തീർന്നിട്ടുണ്ട് ജീവിത പ്രശ്നങ്ങളുടെ കാതലും ഈ സമയമില്ലായ്മ തന്നെ ദിനപത്രങ്ങളും മാസികകളും ഡസൺ കണക്കിന് വായിച്ചു തള്ളാൻ സമയമുണ്ടെങ്കിലും ധർമ്മഗ്രന്ഥങ്ങൾ വായിച്ചു കൊള്ളാൻ സമയമില്ല അഥവാ ബഹിരാകാശ യാത്ര ചെയ്യുന്ന ഒരു റോക്കറ്റ് യുഗത്തിലാണോ കർമ്മങ്ങൾ എന്ന പഴഞ്ചൻ ചട്ടങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്ന സന്ദേഹത്തിൽ ഒഴിഞ്ഞു മാറുന്നവരും വിരളമല്ല പക്ഷേ നവീന റോക്കറ്റുകളുടെ ഉപജ്ഞാതാക്കൾക്കും അവരുടേതായ മതവും മതഗ്രന്ഥവുമുണ്ട് അതവർക്ക് മുഖ്യമാണ് താനും ഭാരതത്തിലെ ഹൈന്ദവേതര സമുദായങ്ങളുടെ മതപരവും സാമൂഹികവുമായ നിലവാരം നോക്കിയാൽ മതി എല്ലാം നഷ്ടഭ്രഷ്ടമായി കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ സമയമില്ലാ വിളിയുടെ പൊരുളറിയാൻ ഹിന്ദുക്കളുടെ സമയമില്ലാ പ്രശ്നത്തിനൊരു പരിഹാരം പഞ്ചമഹായജ്ഞങ്ങൾ മാത്രമാണ് അതായത് ഗൃഹസ്ഥാശ്രമികൾ എന്നും ചെയ്യേണ്ട കാര്യങ്ങളാണ് പഞ്ചമഹായജ്ഞങ്ങൾ ആ പഞ്ചമഹായജ്ഞങ്ങൾ എന്താണ് എന്നുള്ളതാണ് സ്വാമിജി ഇപ്പോൾ പറയാൻ പോകുന്നത് അവരവരുടെ കർത്തവ്യങ്ങൾ നേരായ വിധം ചെയ്യുകയും മനസ്സാവാച കർമ്മണ വേണ്ടത് വേണ്ട വിധം ചെയ്യുവാൻ ശീലിക്കുകയും സമയത്തെ ഉത്തമ കാര്യങ്ങൾക്കായി വിനിയോഗിക്കുകയും അങ്ങനെ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും കൈവരുത്തുകയും ചെയ്യാം നിത്യകർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് അതിന് താല്പര്യവും അഭിരുചിയും ഉണ്ടാവണം ധർമ്മശാസ്ത്രങ്ങളിൽ പലവിധ യജ്ഞങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഗൃഹസ്ഥാശ്രമികൾ നിത്യവും അനുഷ്ഠിക്കേണ്ടുന്ന പഞ്ചമഹായജ്ഞങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആദ്യത്തേത് ബ്രഹ്മയജ്ഞം ധർമ്മ ഗ്രന്ഥങ്ങളുടെ അധ്യയനവും അധ്യാപനവുമാണ് ബ്രഹ്മയജ്ഞത്തിന്റെ ബാഹ്യാനുഷ്ഠാനം ഒരു ധർമ്മ ഗ്രന്ഥമെങ്കിലും ദിവസേന വായിച്ചു മനസ്സിലാക്കണം അങ്ങനെ മനനം ചെയ്ത് സമ്പാദിക്കുന്ന ധാർമ്മിക ബോധം കൊണ്ട് തൻ്റെയും തൻ്റെ ചുറ്റുപാടുകളുടെയും യഥാർത്ഥ സ്ഥിതി അറിയുന്നതോടൊപ്പം മാർഗഭ്രംശം ഉണ്ടാവാതെ ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് വേണ്ടത് വേണ്ട പറയുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നു തനിക്ക് സ്വാധ്യായത്താലും സ്വധർമ്മ സിദ്ധിക്കുന്ന ജ്ഞാനപ്രകാശം അത് ലഭിക്കാത്തവർക്ക് കൂടി പകർന്നു കൊടുക്കുന്ന അധ്യാപനത്തിന് അഥവാ ധർമ്മപ്രചാരത്തിന് സഹായമേകുകയാണ് ബ്രഹ്മയജ്ഞം അപ്പോൾ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് വേദാതി ധർമ്മഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം ദിവസവും ഒരു വേദഗ്രന്ഥമെങ്കിലും നമ്മൾ വായിച്ചിരിക്കണം എന്നാണ് സ്വാമിജി സൂചിപ്പിക്കുന്നത് രണ്ടാമത്തത് ദേവയജ്ഞം ഗൃഹങ്ങളിൽ രാവിലെയും വൈകുന്നേരവും അഗ്നിഹോത്രം എന്ന പേരിൽ അനുഷ്ഠിക്കപ്പെടുന്ന ഹോമമാണ് ദേവയജ്ഞത്തിന്റെ ബാഹ്യരൂപം സാരഗർഭമായ വേദമന്ത്രോച്ചാരണത്തോടെ ഹോമാഗ്നി ജ്വലിപ്പിക്കുകയും അതിൽ സുഗന്ധ പദാർത്ഥങ്ങളും പോഷക പദാർത്ഥങ്ങളും രോഗനാശക പദാർത്ഥങ്ങളും ഈശ്വരാർപ്പണ ബുദ്ധിയ ഹോമിക്കുകയും ചെയ്യുന്നു കർപ്പൂരം കത്തിക്കുക സാമ്പ്രാണിത്തിരി കത്തിക്കുക ദീപാരാധന ചെയ്യുക ഇത് ദിവസവും രണ്ടു നേരം ചെയ്യണം എന്നാണ് പറയുന്നത് ദേവയജ്ഞത്തില് ഓരോ ഗൃഹത്തിലും ഈശ്വരാരാധനയ്ക്ക് ഒരു പവിത്ര സ്ഥാനം ഉണ്ടായിരിക്കണം ആ പൂജാമുറിയിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ഹോമം നിമിത്തം മനഃശാന്തിയും അന്തരീക്ഷ ശുദ്ധിയും ഉണ്ടാവുന്നു യഥാക്രമമുള്ള ഈ ദേവയജ്ഞാനുഷ്ഠാനത്താൽ സത്വാസനകൾ വികസിക്കും ദോഷങ്ങൾ അസ്തമിക്കും സ്ത്രീയും ഐശ്വര്യവും വർദ്ധിക്കും വ്യക്തിപരവും ഗാർഹികവുമായ തലങ്ങളിൽ നിന്ന് ഈ വിധ ഗുണങ്ങൾ സമൂഹത്തിലേക്ക് വ്യാപിക്കുകയും സഹജാതരോട് സ്നേഹഭാവേന വർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ വൃഷ്ടിഭാവം സമഷ്ടിഭാവമായി പരിണമിക്കുന്നു വൃഷ്ടിഭാവം എന്ന് പറയുന്നത് വ്യക്തിപരം ആഹ് സമഷ്ടിഭാവം എന്ന് പറയുന്നത് എല്ലാവരും സമൂഹം എന്നുള്ളത് അതായത് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഒരു ഭാവം നമ്മുടേതെന്നുള്ള ഒരു ഭാവം മറ്റുള്ളവർക്ക് സമൂഹത്തിന് വേണ്ടി എന്നുള്ള ഒരു കോമൺ ഭാവമായിട്ട് മാറും അത് പരിണമിക്കുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ദേവയജ്ഞത്തിൻ്റെ സൂക്ഷ്മരൂപം നല്ലൊരാശയമാണ് മുന്നോട്ട് വെക്കുന്നത് അല്ലെ എല്ലാവരും ഒരുമിച്ച് സന്ധ്യാസമയത്ത് ഏർ നാമം ജപിക്കുക എല്ലാവരും കൂടി ഇരുന്ന് നാമം ജപിക്കുക അത് നല്ലൊരു മാനസിക ഉത്തേജനമായിരിക്കും നൽകുന്നത് പണ്ട് ഈ സ്വാമിജിയുടെ ശിഷ്യനായ നിഖിലാനന്ദ സ്വാമിജി പറഞ്ഞിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഓർക്കുകയാണ് അതായത് ഈ വൈകുന്നേരം സന്ധ്യാനേരങ്ങളിൽ നാമം ജപിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ നാമം ജപിക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നാമം ജപിക്കുമ്പോൾ അവർക്ക് കോൺസെൻട്രേഷൻ കൂടെ കൂടുന്നുണ്ട് ഇതിൻ്റെ ഒരു രീതിയിൽ അതായത് നാമം ജപിക്കുന്ന സമയത്ത് അവരതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് കുറച്ച് നേരം അപ്പോൾ കോൺസെൻട്രേഷൻ പവർ കൂടുകയാണ് മെഡിറ്റേഷനും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇപ്പം മാറിക്കൊണ്ട് ഇരിക്കുകയാണ് പക്ഷെ അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം അതാണ് ദേവയജ്ഞത്തിൽ പറയുന്നത് ഇനി അടുത്ത മൂന്നാമതായിട്ട് പറയുന്നത് പിതൃയജ്ഞമാണ് ശ്രാദ്ധം തർപ്പണം എന്നീ അനുഷ്ഠാനങ്ങൾക്ക് പിതൃയജ്ഞം എന്ന് പറയുന്നു ശ്രദ്ധാപൂർവം ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ശ്രാദ്ധം എന്നും മാതാവ് പിതാവ് പിതാമഹൻ ഗുരു ജ്ഞാനവൃദ്ധർ തുടങ്ങിയ ഗുരുജനങ്ങളെ തൃപ്തരാക്കുന്നതിനെ തർപ്പണമെന്നും പറയുന്നു ദിവംഗതരായ പൂർവികരെയും അവരുടെ സദ്ഗുണങ്ങളെയും ശ്രദ്ധാപൂർവം സ്മരിക്കുകയും ജീവിച്ചിരിക്കുന്നവരെ ശുശ്രൂഷിച്ച് തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ചുരുക്കത്തിൽ പിതൃ യജ്ഞം അതായത് ദിവസവും മുതിർന്നവരെ പരിപാലിക്കുക നാലാമത്തത് നൃയജ്ഞം മനുഷ്യയജ്ഞം അതിഥി യജ്ഞം എന്നീ പേരുകളിലും ഈ യജ്ഞം അറിയപ്പെടുന്നു പരോപകാരികളും വിദ്വാൻമാരും ജിതേന്ദ്രിയരും ജിതേന്ദ്രിയെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ ജയിച്ചവർ ധർമ്മനിഷ്ഠരും വിഷയവിരക്തരുമായി ദേശാടനം ചെയ്യുന്നവർ വിഷയവിരഗ്ധർ എന്ന് പറയുമ്പോൾ കാമക്രോധങ്ങളിൽ നിന്ന് മുക്തി നേടിയിട്ടുള്ളവർ വിരക്തി നേടിയിട്ടുള്ളവർ ഉം വിഷയവിരക്തരുമായി ദേശാടനം ചെയ്യുന്നവർ ആകസ്മികമായി ഗൃഹത്തിൽ വരും അവരെയാണ് അതിഥികൾ എന്ന് പറയുന്നത് അവരെ ഗൃഹസ്ഥൻ യഥോചിതം സ്വീകരിച്ച് ആസനസ്ഥനാക്കി ഉപചരിക്കണം പ്രേമാദരവ് പൂർവ്വം ജലം നൽകി ദേഹശുദ്ധി ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ഹിതാനുസരണം ഭക്ഷണാദികൾ നൽകി സൽക്കരിക്കണം ഈ ആശയത്തെ പ്രകാശിപ്പിക്കുന്ന വേദമന്ത്രം ഇതാണ് അഞ്ചാമത്തത് ഭൂതയജ്ഞം പതിതർ ത്രിവിധ താപങ്ങളാൽ ഉഴലുന്നവർ രോഗാതുരർ വീട്ടുമൃഗങ്ങൾ മറ്റു പക്ഷി മൃഗാദികൾ എന്നിവയെ യഥാശക്തി രക്ഷിക്കുന്നതും സ്നേഹപൂർവം ആശ്വസിപ്പിക്കുന്നതും ഭൂതയജ്ഞമാണ് പക്ഷിമൃഗാദികൾക്കുള്ള പിണ്ടാന സമർപ്പണവും ദിഗ്ബലിയും പശുപാലനവും മറ്റും ഇതിൽ ഉൾപ്പെടുന്നു അപ്പോൾ അതാണ് ഭൂതയജ്ഞം ഭൂതയജ്ഞം എന്ന് പറയുന്നത് ദുഃഖിതരായിട്ടുള്ളവർ പിന്നെ രോഗത്തിൽ ഉഴലുന്നവർ മൃഗങ്ങൾ വീട്ടുമൃഗങ്ങൾ പക്ഷിമൃഗാദികൾ ഇവർ ഇവരെയൊക്കെ പരിപാലിക്കുക ഇവർക്കൊക്കെ ഇവർക്കൊക്കെ സ്നേഹപൂർവ്വം ഭക്ഷണം കൊടുക്കുക ആശ്വസിപ്പിക്കുക നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഇതൊക്കെയാണ് ഭൂതയജ്ഞം അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് ഒരു ഗൃഹസ്ഥാശ്രമി ചെയ്യേണ്ടത് ഈ അഞ്ച് കാര്യങ്ങളെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ ആ പോയിൻസ് പറയാം പഞ്ചമഹായജ്ഞങ്ങളിൽ ആദ്യം വരുന്നത് ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് വേദാതി ധർമ്മഗ്രന്ഥങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ ഒരു ധർമ്മഗ്രന്ഥമെങ്കിലും വായിക്കണം അത് ത്രിസന്ധ്യാസമയത്തായാലും ശരി നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു ധർമ്മഗ്രന്ഥമെങ്കിലും നമ്മൾ വായിക്കണം രണ്ടാമത്തേത് ദേവയജ്ഞം ദേവയജ്ഞം എന്ന് പറയുന്നത് ഗൃഹങ്ങളിൽ രാവിലെയും വൈകുന്നേരവും അഗ്നിഹോത്രം എന്ന പേരിൽ അനുഷ്ഠിക്കുന്ന ഹോമം അതായത് കർപ്പൂരം കത്തിക്കുക അല്ലെങ്കിൽ സാമ്പ്രാണിത്തിരി കത്തിക്കുക ദീപാരാധന നടത്തുക എന്തായാലും വിളക്ക് കത്തിക്കുക രണ്ടു നേരം അതാണ് ദേവയജ്ഞത്തിൽ പറയുന്നത് ഒരു ഗൃഹസ്ഥാശ്രമി ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ മൂന്നാമത്തത് പിതൃയജ്ഞം പിതൃയജ്ഞം എന്ന് പറയുന്നത് മുതിർന്നവരെ പരിപാലിക്കുക ദിവസവും അതുപോലെ തന്നെ നമ്മുടെ മരിച്ചു പോയവർ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ സ്മരിക്കുക അവർക്ക് ശ്രാദ്ധം ചെയ്യുക അതൊക്കെയാണ് പിതൃയജ്ഞത്തിൽ ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും എങ്ങനെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതാണ് പിതൃയജ്ഞത്തിൽ പറയുന്നത് നാലാമത് നൃയജ്ഞം നൃയജ്ഞം എന്ന് പറയുന്നത് അതിഥികളെ പൂജിക്കുക അതിഥികൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്ക് സ്നാനം ചെയ്യാനുള്ള ജലം ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് നൃയജ്ഞത്തിൽ പറയുന്നത് അവസാനമായി ഭൂതയജ്ഞത്തിൽ പറയുന്നത് രോഗികളായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ പിന്നെ അരാ പക്ഷി മൃഗാദികൾ വീട്ടുമൃഗങ്ങൾ ദുഃഖിതരായിട്ടുള്ളവർ പല കാരണങ്ങളാൽ ദുഃഖിതരായിട്ടുള്ളവർ മൂന്ന് തരം ദുഃഖങ്ങളാണ് പറയുന്നത് കേട്ടോ ത്രിവിധ താപങ്ങളാൽ ഉഴലുന്നവർ ഇവരെയൊക്കെ ആശ്വസിപ്പിക്കുക അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മോക്ഷപ്രാപ്തിയിലെത്തും അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയാൻ കഴിയുമെന്നാണ് ഭഗവത്ഗീതയിൽ ആദ്യം പറയുന്നത് അത് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ട ചില നിത്യ കർമാനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചത് അത് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗ്രന്ഥപ്പുര അവസാനിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നു എന്ന് കരുതുന്നു ഈ സാധുശീലൻ പരമേശ്വരൻ പിള്ള എന്ന് പറയുന്നത് പരമേശ്വരാനന്ദ സ്വാമിജി എൻ്റെ അപ്പനാണ് കേട്ടോ അച്ഛൻ്റെ അച്ഛനാണ് എന്തായാലും ഇന്ന് വായിച്ച ഹിന്ദു ധർമ്മ പരിചയം എന്ന പുസ്തകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം